കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സ്കൂൾ അധ്യാപകന്റെ കുത്തേറ്റ് ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ട സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് മന്ത്രിയുടെ പ്രസ്താവനയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നാൽ തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു വാക്കുകൾ വളച്ചൊടിച്ച് വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ക്രൂരതയാണ് അത് മാധ്യമങ്ങളുടെ തലപ്പത്തുള്ളവരും പ്രതിപക്ഷവും ചിന്തിക്കണം ഒരു ദുരന്തം മുഖത്ത് പോലും വിവാദം ഉണ്ടാക്കാനുള്ള നികൃഷ്ട മനസ്സാണ് ഇവിടെ വെളിവാകുന്നത് എന്നും മന്ത്രി കുറിച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെ ഡോക്ടർ വന്ദനാദാസിന്റെ ചിത്രം മന്ത്രി ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഫോട്ടോ ആക്കുകയും ചെയ്തു ഇതിനും സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് വന്ദനാദാസിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ നടത്തിയ പരിചയക്കുറവ് പരാമർശമാണ് വിവാദമായത് പ്രൊഫൈൽ ഫോട്ടോ ഇട്ടാൽ ജനങ്ങൾ എല്ലാം മറക്കും എന്ന് ഒരു വിചാരമുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് അടിയും പിടിയും ഒരു കോഴ്സായിട്ട് ഇനി എല്ലാ ഡോക്ടേഴ്സും പഠിക്കണമായിരിക്കും എന്നായിരുന്നു മറ്റൊരാളുടെ കമൻ്റ് ആരോഗ്യമന്ത്രി ആയിരിക്കാൻ യോഗ്യല്ല എന്നും രാജിവെച്ച് പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ടും നിരവധി കമൻറ്റുകളാണ് വരുന്നത് മാത്രമല്ല കെ കെ ശൈലജയെ പ്രകീർത്തിച്ചു കമന്റുകൾ ഉണ്ട് വീണ ജോർജ് മാറി ശൈലജ എത്തണം എന്നാണ് കുറിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണ് പോലീസ് കൊണ്ടുവന്ന പ്രതിയാണല്ലോ അവിടെ സി ഒക്കെ ഉണ്ടായിരുന്നു മറ്റ് ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഈ മോൾ ഒരു ഹൗസ് സർജൻ ആണ് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ള വിവരം അങ്ങനെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് കൊല്ലത്ത് ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ട സംഭവത്തിൽ എൻ്റെ വാക്കുകൾ ഇതാണ് ഈ സംഭവത്തെക്കുറിച്ച് അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട ദുഃഖകരമായ സാഹചര്യത്തിലെ വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കാൻ ശ്രമിക്കുന്നത് എന്ത് ക്രൂരതയാണ് അത് മാധ്യമങ്ങളുടെ തലപ്പത്തുള്ളവരും പ്രതിപക്ഷവും ചിന്തിക്കണം ഒരു ദുരന്ത മുഖത്തുപോലും വിവാദമുണ്ടാക്കാനുള്ള നികൃഷ്ട മനസ്സാണ് ഇവിടെ വെളിവാകുന്നത് ഞാൻ പറഞ്ഞ വാക്കുകൾ അവിടെ തന്നെയുണ്ട് ദുരന്തത്തെക്കുറിച്ച് ഇത്ര ഇൻസെൻസിറ്റീവായി പ്രതികരിക്കുന്ന ആളല്ല ഞാനെന്ന് എന്നെ അറിയുന്നവർക്ക് അറിയാം വിശദീകരണത്തിനുള്ള സമയമല്ല ഇത് എങ്കിലും മാധ്യമങ്ങൾ വാക്കുകൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങൾ വസ്തുത മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് ബാക്കി പിന്നീട് പറയാം എന്നും മന്ത്രി പറയുന്നു കൊട്ടാരക്കരയിൽ നിന്നും ആരോഗ്യ പ്രവർത്തകർ അറിയിച്ച വിവരം അതേപടി പറയുകയായിരുന്നു എന്നാണ് മന്ത്രിയുടെ വാദം വാചകത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തി മാറ്റി വിവാദമാക്കി എന്നാണ് സി പി എം പ്രൊഫൈലുകളും വാദിക്കുന്നത് ഡോക്ടർ ബന്ധനിക്ക് ആക്രമണങ്ങളെ തടയാനുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതായി മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ് ആരോപണം ഏതു മരണത്തിലും ചോര ഊറ്റുന്നതിൽ മാത്രം ലഹരി കണ്ടെത്തുന്ന ഒരു വർഗമെന്ന് ചിലർ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു അതേസമയം സംഭവത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നു ഡോക്ടർമാരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞ കോടതി പോലീസിന്റെ കയ്യിൽ തോക്കില്ലായിരുന്നോ എന്നും ആരാഞ്ഞു പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു ആശുപത്രിയിലേക്ക് പ്രതിയെ എത്തിച്ചത് പോലീസാണ് പോലീസിന് പെരുമാറ്റം മനസ്സിലാക്കാൻ കഴിയണം പരിശീലനം ലഭിച്ച സേനയുടെ ചുമതല പിന്നെ എന്താണ് എന്നും കോടതി ചോദിച്ചു ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ കൗസർ എടപ്പകത്ത് എന്നിവരുടെ ബെഞ്ചാണ് പ്രത്യേക സിറ്റിംഗിൽ വിഷയം പരിഗണിച്ചത് ഒരു ഡോക്ടർക്ക് മുന്നിലേക്ക് ഇയാളെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് പലരെയും ആക്രമിച്ച ശേഷം ഒടുവിലാണ് ഡോക്ടർ വന്ദനദാസിനെ ആക്രമിച്ചത് അത്രയും സമയം അത് തടയാതെ എന്തായിരുന്നു പോലീസിന്റെ ജോലി എന്നും കോടതി വിമർശിച്ചു ായി ഒരു പരാതിക്കാരനായാണ് ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് സഹായം ആവശ്യപ്പെട്ട് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു അതനുസരിച്ച് പോലീസ് ഇയാളെ കണ്ടെത്തുമ്പോൾ പരിക്കുകൾ ഉണ്ടായിരുന്നു തുടർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് എന്നും സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു